സുരേഷ് ഗോപിക്ക് അധികാരം ലഭിച്ചപ്പോൾ മുതൽ താങ്ങൻ കേന്ദ്രത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേരളത്തിൽ അവതരിച്ച മറ്റൊരു ദൈവമായിട്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അതായത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് താൻ ജയിച്ചതിലോ അല്ലെങ്കിൽ തന്നെ വിജയിപ്പിച്ചതിലോ യാതൊരുവിധ പങ്കുമില്ല എന്ന നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ചില നിലപാടുകളാണ് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് തൃശൂർ പൂങ്ങുന്നത്ത് വച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സുരേഷ് ഗോപി പറഞ്ഞത് മുൻ കേന്ദ്രമന്ത്രിമാർ എന്തൊക്കെ ചെയ്തു അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇതിനെതിരെ സ്വന്തം മന്ത്രിയായിരുന്ന വി മുരളീധരൻ തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട് പെട്രോളിയം സഹമന്ത്രിയായിരുന്ന മുരളീധരൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമെന്നാണ് ശരിക്കും എവിടെയാണ് സുരേഷ് ഗോപിക്ക് ഈ അഹങ്കാരം ഉണ്ടാകുന്നത് അതായത് നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് തന്നെ സ്ഥാനമേൽപ്പിക്കുകയായിരുന്നു എന്നെല്ലാം പ്രഖ്യാപിച്ച് നടക്കുന്ന സുരേഷ് ഗോപിക്ക് ശരിക്കും കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വത്തിന് യാതൊരുവിധ പങ്കുമില്ലാതെ വിജയിക്കാനായി എന്ന് കരുതുന്നുണ്ടോ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് ബി ജെ പിയുടെ സംഘടനാ രീതികൾ ഉപയോഗിച്ച് തന്നെയാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചിട്ടുള്ളത് താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച സുരേഷ് ഗോപി ഇപ്പോൾ സ്വന്തം അണികളെ അല്ലെങ്കിൽ സ്വന്തം നേതാക്കളെ തന്നെ തള്ളിപ്പറയുമ്പോൾ ബി ജെ പിക്ക് തന്നെ വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് അവർ ബി ജെ പിക്ക് പടപ്പുറപ്പാട് തന്നെ തുടങ്ങിയിരിക്കുന്നു തൽക്കാലം ഒരു പരസ്യപ്രതികരണം ഉണ്ടായില്ല എങ്കിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് തൃശൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകർ അടക്കമുള്ള മുതിർന്നയാളുകൾ നിരീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ പങ്കുവഹിച്ച പല നേതാക്കളെയും അവഗണിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെറുതും വലിയ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും പഞ്ചായത്ത് തല നേതാക്കൾ അടക്കമുള്ള ആളുകൾ സുരേഷ് ഗോപിക്കായി സ്ക്വാഡ് വർക്കും മറ്റു പ്രവർത്തനങ്ങളും തൃശൂരിൽ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ സ്ത്രീ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ വീടുകൾ തോറും നടന്ന് കൃത്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇതിനു പുറമെ കോൺഗ്രസ് വോട്ടുകൾ കൂടി പർച്ചേസ് ചെയ്തതോടെ വലിയ തോതിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ സുരേഷ് ഗോപിക്ക് വിജയിക്കാനായി ഇതിനിടെ രാഷ്ട്രീയ ഗിമ്മിക്കികളും ചില ആരാധനാലയങ്ങളെ വിലക്കെടുത്തുകൊണ്ടുള്ള പരിപാടി ും സംഘടിപ്പിച്ചതോടെ പല വിശ്വാസികളായ വോട്ടർമാരെയും തെറ്റിദ്ധരിപ്പിക്കാനുമായി ലൂർദ് മാതാവിന്റെ പള്ളിയിലെടുത്ത് എത്തിവച്ച കിരീടവും അതോടൊപ്പം തന്നെ നോമ്പുതുറ വിഭവങ്ങളുമായി അല്ലെങ്കിൽ നോമ്പു തുറക്കാൻ പള്ളിയിൽ കയറിയതും അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പല മൂവ്മെന്റുകളുമാണ് സുരേഷ് ഗോപി എന്ന ഇലക്ട്രൻ ഇലക്ഷൻ ടാറ്റിക്സ് ആയിട്ട് അവതരിപ്പിച്ചത് ഇതിൽ പലതിലും ഫലം കണ്ടിട്ടുണ്ട് കോൺഗ്രസ് വോട്ടുകളും അതോടൊപ്പം തന്നെ ചില ക്രിസ്ത്യൻ വോട്ടുകളും സുരേഷ് ഗോപിയിലേക്ക് മറിഞ്ഞു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷം കൃത്യമായ അവലോകനങ്ങളിലും മറ്റും വ്യക്തമാകുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഇങ്ങനെ തന്നെയാണ് കാര കരുതുന്നത് അതല്ലാതെ ബി ജെ പിയുടെ വോട്ടുകണ്ടു മാത്രം സുരേഷ് ഗോപി എന്ന് ഒരിക്കലും കരുതാനാവില്ല കോൺഗ്രസിൻ്റെ വോട്ട് വലിയ തോതിൽ കുറയുകയും കോൺഗ്രസിൻ്റെ താ സ്ഥാനാർത്ഥിയും കെ മുരളീധരൻ കരുണാകരൻ്റെ മകനുമായി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തതോടെ വലിയ തോതിലുള്ള അട്ടിമറിയാണ് അവിടെ തൃശൂരിൽ നടന്നിട്ടുള്ളത് ഇതിനിടയിലാണ് സ്വന്തം മന്ത്രിയെ തന്നെ കൂടെ നിർത്തിക്കൊണ്ട് മുൻ മന്ത്രിമാരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള പ്രസ്താവന നടത്തുന്നത് ഇതിനു മുമ്പും എത്രയോ കേന്ദ്രമന്ത്രിമാർ കേരളത്തിന്റെ ഭാഗമായിട്ടുണ്ട് കേരളത്തിനു വേണ്ടി ഓരോ വ്യക്തിയും ചെയ്തിട്ടുള്ള വിവിധ വിവിധ പ്രവർത്തനങ്ങളുണ്ട് അതായത് സുരേഷ് ഗോപി വരുന്നതിന് മുമ്പേ പി തോമസ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു പി സി തോമസൊക്കെ അടക്കം നിരവധിയായ പ്രവർത്തനങ്ങൾ മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ പ്രദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് വി മുരളീധരൻ്റെ ഭാഗത്തു നിന്നും പല ഘട്ടത്തിലുള്ള പല പ്രതികരണങ്ങളും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഇത് രാഷ്ട്രീയം നോക്കിയല്ല ഒരിക്കലും ഒരു കേന്ദ്ര മന്ത്രിമാർ പ്രവർത്തിക്കുക രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ പൊതു ആവശ്യമെന്നുള്ള ആവശ്യങ്ങളിൽ ഇവർ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി സുരേഷ് ഗോപി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് താൻ തന്നെ എനിക്ക് പിന്നിൽ വേറെ ആരുമില്ല എന്നുള്ള മറ്റൊരു മോഡി മോഡിച്ചമയാനുള്ള ശ്രമങ്ങളാണ് കേരളത്തിൽ നടത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് ജനങ്ങൾ തൂത്തെറിയുക തന്നെ ചെയ്യും ജനങ്ങളുടെ മുമ്പിൽ യാതൊരുവിധ വിലയുമില്ലാതെ തകർന്നടിയുക തന്നെ ചെയ്യും തൻ്റെ സിനിമാ സ്റ്റൈൽ ഡയലോഗും സിനിമാ സ്റ്റൈലിലുള്ള നടപ്പും മാധ്യമ പ്രവർത്തകരോടുള്ള പുച്ഛവും അവരോടുള്ള വളരെ എന്താ പറയുക അവരോടുള്ള വെറുപ്പും ഇതെല്ലാം ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കും ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഏതായാലും മുരളീധരൻ മറ്റ് മന്ത്രിമാർ അടക്കമുള്ളവർ വന്നു പോയ വർഷങ്ങൾ സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇത്രയും വർഷം പിന്നിട്ട് നൂറ് നിരവധിയായ കേന്ദ്രമന്ത്രിമാർ ഇരുന്ന് പോയ കസേരയിൽ സുരേഷ് ഗോപി അമർന്നിരിക്കുമ്പോൾ ഒരു കാര്യം മറക്കണം വന്നുപോയ മഴികളോ വന്നുപോയ മഹാന്മാരെയോ മറക്കരുത് ഈ നാടിന് സേവനം ചെയ്തവരെ മറക്കരുത് ഇനി അങ്ങനെ മറന്നാൽ ജനങ്ങൾ തൂത്തറിയുക തന്നെ ചെയ്യും എന്ന് വീണ്ടും ആവർത്തിക്കുന്നു